2018 അവസാനിക്കാറായി. മലയാള സീരിയൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്ന ഒരു വർഷം കൂടിയാണിത്. അതെ, ഒരുപാട് താരങ്ങളുടെ ഉദയവും ഒരുപാട് താരങ്ങളുടെ അസ്തമയവും മലയാള സീരിയൽ രംഗത്ത് ഉണ്ടായി. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ കുടിയേറിയിരുന്ന ചില നായകന്മാർ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായപ്പോൾ പുതിയ ചിലർ പ്രേക്ഷകരുടെ മനം കവരുകയും ചെയ്തു. ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 2018 ആ മികച്ച സീരിയൽ നടിമാർ ആരൊക്കെയാണെന്നുള്ളത്. ഒന്നാമതായി സ്വാസിക, ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സീത എന്ന പരമ്പരയിലെ നായിക. സീതയായി നമ്മുടെ മനം കവർന്ന നടി സ്വാസിക തന്നെയാണ് 2018 മികച്ച മലയാളം സീരിയൽ നായികമാരിൽ ഒന്നാം സ്ഥാനത്ത്. മാത്രമല്ല, മിനി സ്ക്രീൻ രംഗത്ത് ഏഷ്യാനെറ്റ് സീരിയലുകൾക്ക് ഉണ്ടായിരുന്ന മേധത്വം തകർത്തെറിഞ്ഞ സീരിയലാണ് സീത. സീതയിലെ നായികയെ അനശ്വരമാക്കിയ സ്വാസിക തന്നെയാണ് ഒന്നാം സ്ഥാനത്തിന് അർഹത. മുൻപ് ഒരുപാട് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മിനി സ്ക്രീനിൽ നിന്ന് കിട്ടിയ അത്ര ജനപ്രീതി സ്വാസികയ്ക്ക് സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. രണ്ടാമതായി ഉള്ളത് റെബേക്ക സന്തോഷാണ്. കസ്തൂരിമാനിലെ കാവ്യയായി പ്രേക്ഷക മനം കീഴടക്കിയ താരമാണ് റെബേക്ക. ജീവയുടെ സ്വന്തം കാവ്യയായി മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന റെബേക്ക യുവാക്കളുടെയും കണ്ണിലുണ്ണിയാണ്. അതുമാത്രമല്ല കേട്ടോ, ടിക്ടോക്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് റെബേക്കയെ ഫോളോ ചെയ്യുന്നത്. റെബേക്ക ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ വൻ ഹിറ്റുമാണ്. മൂന്നാം സ്ഥാനത്ത് ഷഫ്ന നിസാമാണ്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഭാഗ്യജാതകം എന്ന സീരിയലിലെ ഇന്ദുലേഖയായി പ്രേക്ഷക മനം കവർന്ന നായികയാണ് ഷഫ്ന. അതെ, ഒരുപാട് സിനിമകളിലും വേഷമിട്ടിട്ടുള്ള ഷഫ്ന മിനി സ്ക്രീനിൽ എത്തിയപ്പോഴാണ് പ്രേക്ഷകർ ഇത് കൈയും നീട്ടി സ്വീകരിച്ചത്. മഴവിൽ മനോരമയിലെ മികച്ച സീരിയലുകളിൽ ഒന്നാണ് ഭാഗ്യജാതകം. അതിലെ നായികയായി അഭിനയിച്ച് തകർക്കുന്ന ഷഫ്നയാണ് 2018 മികച്ച മലയാളം സീരിയൽ നടിമാരിൽ മൂന്നാം സ്ഥാനത്തുള്ളത്. ഇനിയുള്ളത് നാലാം സ്ഥാനം, അത് ധന്യാ മേരി വർഗീസ് ആണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീത കല്യാണത്തിലെ സീത എന്ന കഥാപാത്രമായി നമ്മുടെയൊക്കെ ഉള്ളു നിറച്ച നടിയാണ് ധന്യാ മേരി വർഗീസ്. മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള ധന്യ ഇടക്കാലത്ത് ഒരു വിവാദത്തിലും കേസിലുമൊക്കെ അകപ്പെട്ട് സിനിമാ ലോകത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് സീരിയലിലൂടെ ശക്തമായി തിരിച്ചുവന്ന ധന്യ ഇപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ്. അവസാനമായി നമ്മുടെ കുഞ്ഞനുജത്തി ഗൗരി കൃഷ്ണ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന വാനമ്പാടി എന്ന പരമ്പരയിലെ അനുമോളായി പ്രേക്ഷകരുടെ ഉള്ളിലെ നോവായി മാറിയ താരം. 2018 മലയാള ടെലിവിഷൻ ലോകത്ത് കിട്ടിയ മികച്ച താരങ്ങളിൽ ഒരാളാണ് ഗൗരി. ഈ ചെറുപ്രായത്തിൽ തന്നെ എത്ര മികച്ചതായിട്ടാണ് ആ കുട്ടി അഭിനയിച്ച് തകർക്കുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ആ താരം തന്നെയാണ് ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ നായിക. സീരിയൽ രംഗത്ത് മത്സരങ്ങൾ ഇപ്പോഴും കടുക്കുകയാണ്. ആരാണ് ഒന്നിനൊന്ന് മികച്ചതെന്ന് തെളിയിക്കാൻ, ആരാണ് മുമ്പന്തിയിലെത്താൻ, എല്ലാം മത്സരമാണ്. 2018 അവസാനിക്കാറായി. ഇനി 2019, അതിൽ ആരൊക്കെ മുന്നേറും ആരൊക്കെ പിന്നിലാകും, നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ മിനി സ്ക്രീൻ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.